പി.എസ്.സി. ഫോൺസ് ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വെൽക്കം ടു നീനാസ് പി.എസ്.സി. പോയിന്റ്സ്. ഇന്നത്തെ ടോപ്പിക് വിമാനങ്ങളും വിമാനത്താവളങ്ങളും. പി.എസ്.സിയുടെ പ്രിലിമിനറി സിലബസിലെ ഒരു ഭാഗമാണ് ഇന്ത്യയിലെ ഗതാഗത മേഖലകൾ. ഇത് സംബന്ധമായി ഞങ്ങൾ അടുത്ത കാലത്തിറക്കിയ രണ്ട് വീഡിയോകളാണ് ഇന്ത്യൻ റെയിൽവേസ്, നാഷണൽ ഹൈവേസ് എന്നിവ. അതിൻ്റെ തുടർച്ചയായി വരുന്നതാണ് എയർവേസ് സംബന്ധമായ ഈ വീഡിയോ. വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യമായി നമുക്ക് വിമാനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, വിമാനത്തെപ്പറ്റി വിശദമായ പഠനം പി.എസ്.സി. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ചില പോയിൻ്റുകൾ മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിമാനം കണ്ടുപിടിച്ച് നിർമ്മിച്ച് വിജയകരമായി ആദ്യത്തെ ആകാശയാത്ര നടത്തിയവരായി ലോകം പൊതുവെ അംഗീകരിച്ചിരിക്കുന്നവർ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ പേരുകളുള്ള റൈറ്റ് സഹോദരന്മാരാണ്. 1903 ഡിസംബർ 17 റൈറ്റ് സഹോദരന്മാർ റൈറ്റ് ഫ്ലയർ എന്ന് പേരിട്ട വിമാനത്തിൽ 6 കിലോമീറ്റർ ദൂരം ആദ്യമായി ആകാശയാത്ര നടത്തി. വിമാനത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ അലൂമിനിയം, ടൈറ്റാനിയം, സ്റ്റീൽ, നിക്കൽ എന്നിവയാണ്. വിമാന അപകടത്തിൻ്റെ കാരണങ്ങൾ അറിയാൻ വേണ്ടി വയ്ക്കുന്ന കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഫ്ലൂറസെൻ്റ് ഓറഞ്ചാണ്. വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബോക്സ് പെട്ടെന്ന് കണ്ടെത്താനാണ് ഫ്ലൂറസെൻ്റ് ഓറഞ്ച് ഉപയോഗിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നതെന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം എയർക്രാഫ്റ്റ് ആൾട്ടിമീറ്റർ. എയർക്രാഫ്റ്റിന് യാത്രയ്ക്ക് വേണ്ട വിവരങ്ങൾ നൽകുന്ന ഉപകരണം റഡാർ. ശബ്ദത്തിനേക്കാളും വേഗതയിൽ പോകുന്ന സൂപ്പർസോണിക് വിമാനത്തിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് മാക് നമ്പർ. വ്യോമഗതാഗതത്തിനെ നിയന്ത്രിക്കുന്ന ചില സംഘടനകൾ. അയാട്ട, ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അയാട്ടയുടെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയൽ. ലോകത്തിലെ ഏകദേശം 275 എയർലൈനുകൾ അംഗങ്ങളായുള്ള സംഘടനയാണ് അയാട്ട. സുരക്ഷിതവും വിശ്വസനീയവും ലാഭകരവുമായ എയർ സർവീസുകൾ നടത്താൻ അംഗങ്ങളെ സഹായിക്കുന്ന അസോസിയേഷനാണ് അയാട്ട. ICAO, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സ്പെഷ്യൽ ഏജൻസിയായ ICAO-വിൻ്റെ ആസ്ഥാനവും മോൺട്രിയൽ തന്നെയാണ്. അന്തർദേശീയ വ്യോമഗതാഗതം സംബന്ധിച്ച ചട്ടങ്ങളും പദ്ധതികളും കാലാനുസൃതമായി മാറ്റുന്ന സംഘടനയാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. AAI, ദി എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിവിൽ ഏവിയേഷൻ വകുപ്പിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ എയർപോർട്ടുകളുടെ മേൽനോട്ടം, എയർ നാവിഗേഷൻ സേവനം എന്നിവയാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ. എയർലൈൻസ്, യാത്രക്കും ചരക്ക് കടത്തിനുമായി വ്യോമഗതാഗത സേവനം നൽകുന്ന കമ്പനികളാണ് എയർലൈനുകൾ. 1909 സ്ഥാപിതമായ ജർമ്മൻ എയർഷിപ്പ് കമ്പനി ഡിലാഗ് ആണ് ആദ്യത്തെ എയർലൈൻ കമ്പനി. ഡിലാഗ് ഇപ്പോൾ നിലവിലില്ല. ഇനി നമുക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ
പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളെക്കുറിച്ച് മനസ്സിലാക്കാം. എയർ ഇന്ത്യയാണ് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് കാരിയറായ വ്യോമയാന കമ്പനി. എയർ ചൈന ചൈനയുടെയും എയർ ഫ്രാൻസ് ഫ്രാൻസിൻ്റെയും പ്രധാനപ്പെട്ട എയർലൈനുകളാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനി അമേരിക്കൻ എയർലൈൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻസാണ് അമേരിക്കൻ എയർലൈൻസ്. ബ്രിട്ടൻ്റേത് ബ്രിട്ടീഷ് എയർവേയ്സ്. എയറോഫ്ലോട്ട് ആണ് റഷ്യയുടെ പ്രധാന എയർലൈൻസ്. ലുഫ്താൻസ ജർമ്മനിയുടെയും കാത്തേ പസഫിക് ഹോങ്കോങ്ങിൻ്റെയും എയർലൈനുകളാണ്. നെതർലാൻഡിൻ്റെ എയർലൈൻ കെ എൽ എം. 1919 സ്ഥാപിതമായ കെ എൽ എം ആണ് ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴയ എയർലൈൻസ്. ഓസ്ട്രേലിയയുടെ കാൻഡാസ് 1921 സ്ഥാപിതമായതാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ് എന്നിവ യു എ ഇയുടെ പ്രധാന വിമാന കമ്പനികളാണ്. സബിന ബെൽജിയത്തിൻ്റെയും ഐബീരിയൻ സ്പെയിനിൻ്റെയും ഗരുഡ ഇൻഡോനേഷ്യയുടെയും എയർലൈനുകളാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട അന്തർദേശീയ വിമാനത്താവളങ്ങൾ: ഹാർട്സ്ഫീൽഡ് ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് യു എസ് എയിലെ അറ്റ്ലാന്റയിലാണ്. യാത്രക്കാർ, ചരക്ക് ഗതാഗതം എന്നിവ മൊത്തമെടുത്താൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടാണ് ഹാർട്സ്ഫീൽഡ് ജാക്സൺ. ഹീത്രൂ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലണ്ടൻ. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള എയർപോർട്ടാണ് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം. കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദമാം, സൗദി അറേബ്യ. വിസ്തൃതിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ വിമാനത്താവളമാണ് കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ചാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ട് സിംഗപ്പൂർ. 2013 മുതൽ തുടർച്ചയായി 7 വർഷം ലോകത്തിലെ മികച്ച വിമാനത്താവളം എന്ന പദവി ചാങ്കി എയർപോർട്ടിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെപ് ലാക് കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹോങ്കോങ്. ചരക്ക് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളമാണ് ഹോങ്കോങ്ങിലെ ചെപ് ലാക് കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. മാറ്റാവേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ്റ്റർ ദ്വീപ്. തെക്കേ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ കീഴിലാണ് ഈസ്റ്റർ ദ്വീപ്. ലോകത്തിലെ ഏറ്റവും റിമോട്ടസ്റ്റായ, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള എയർപോർട്ടാണ് മാറ്റാവേരി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ദാവോചങ് യാഡിങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടിബറ്റ്, ചൈന. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ദാവോചങ് യാഡിങ്. ബാർ യഹൂദ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇസ്രയേൽ. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇസ്രയേലിലെ ബാർ യഹൂദ. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രം: 1911 ഇന്ത്യയിലെ ആദ്യത്തെ കമേർഷ്യൽ വിമാനയാത്ര നടന്നത്. അലഹബാദിൽ നിന്ന് നൈനിറ്റാളിലേക്ക് യമുന നദിയുടെ മേലെ കൂടി മെയിലും കൊണ്ടുപോയ യാത്രയായിരുന്നു അത്. ആദ്യത്തെ എയർമെയിൽ സർവീസാണ് ഈ യാത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കമേർഷ്യൽ മെയിൽ സർവീസ് നടന്നത് 1932. ഇന്ന് പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ നിന്ന് ബോംബെയിലെ ജുഹുവിലേക്കാണ് JRD ടാറ്റ വിമാനം പറത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേർഷ്യൽ പൈലറ്റാണ് ജഹാംഗീർ രത്തൻജി ദാദാഭായി ടാറ്റ എന്ന JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്ന് JRD ടാറ്റ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് സരള തക്രൽ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1953 ഇന്ത്യയിലെ സ്വകാര്യ എയർലൈനുകളെല്ലാം ദേശസാൽക്കരിച്ചു. എയർ ഇന്ത്യ എന്നും ഇന്ത്യൻ എയർലൈൻസ് എന്നും
രണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രമായി. എയർ ഇന്ത്യ അന്താരാഷ്ട്ര വിമാനയാത്രയിലും ഇന്ത്യൻ എയർലൈൻസ് ആഭ്യന്തര വിമാനയാത്രയിലുമാണ് നേതൃത്വം നൽകിയത്. 2007 ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ച് എയർ ഇന്ത്യ എന്ന ഒറ്റ സ്ഥാപനമായി. എയർ ഇന്ത്യയുടെ മാസ്കോട്ട് മഹാരാജ. എയർ ഇന്ത്യയുടെ ലോഗോ കൊണാർക്ക് ചക്രമുള്ള പറക്കുന്ന അരയന്നം. സ്വകാര്യ മേഖലയിലും ഇന്ത്യയിൽ വിമാന കമ്പനികളുണ്ട്. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഗോ എയർ, വിസ്താര, എയർ ഏഷ്യ ഇന്ത്യ എന്നിവയാണ് പ്രമുഖ സ്വകാര്യ കമ്പനികൾ. ഇൻഡിഗോ എയർലൈൻസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാന സർവീസ് നടത്തുന്ന കമ്പനി. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് വിമാനത്താവളത്തിൻ്റെ പേര് തന്നിട്ട് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ ഭൂരിഭാഗവും മൺമറിഞ്ഞു പോയ നമ്മുടെ പ്രിയ നേതാക്കളുടെ പേരിലാണ്. ജനിച്ച സ്ഥലം അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലം എന്നിവ അടിസ്ഥാനമാക്കിയാണ് വിമാനത്താവളങ്ങളുടെ പേരുകൾ വന്നിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ദീർഘകാലം മന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തന കേന്ദ്രം ന്യൂഡൽഹിയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ളതും ഏറ്റവും നീളമേറിയ റൺവേ ഉള്ളതുമായ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. അടുത്തത് ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, മുംബൈ. മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദരണീയനായ നേതാവ് ശിവജിയാണ്. ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, മുംബൈ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊൽക്കത്ത. ജന്മസ്ഥലം കട്ടക്കാണെങ്കിലും കൊൽക്കത്തയിലായിരുന്നു പ്രധാനമായും നേതാജിയുടെ രാഷ്ട്രീയ ജീവിതം. അതിനാൽ കൊൽക്കത്തയിലെ വിമാനത്താവളത്തിൻ്റെ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അഹമ്മദാബാദ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജനനം, പ്രവർത്തനം എന്നിവ ഗുജറാത്ത് സംസ്ഥാനത്തിലായിരുന്നു. അതിനാൽ തന്നെ ഗുജറാത്തിൻ്റെ മുൻ തലസ്ഥാനമായ അഹമ്മദാബാദിലെ വിമാനത്താവളത്തിന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരാണ് നൽകിയത്. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഹൈദരാബാദ്. ഇന്ത്യയിൽ ടെക്നോളജിയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അതിനാൽ തന്നെ ഹൈടെക് സിറ്റിയിലെ വിമാനത്താവളം രാജീവ് ഗാന്ധിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഏവിയേഷൻ അക്കാഡമി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഹൈദരാബാദിൽ രാജീവ് ഗാന്ധിയുടെ പേരിലുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട്, വാരാണസി. ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ലക്നൗ. മുൻ പ്രധാനമന്ത്രിമാരായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ചരൺ സിംഗിൻ്റെയും ജനനം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഉത്തർപ്രദേശിലെ വാരാണസി വിമാനത്താവളത്തിന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരും ലക്നൗ വിമാനത്താവളത്തിന് ചരൺ സിംഗിൻ്റെ പേരുമാണ് നൽകിയത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ അംബേദ്കറിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രവർത്തന മണ്ഡലമാണ്. അതിനാൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നാഗ്പൂരിലാണ്. ജയപ്രകാശ് നാരായണൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, പാറ്റ്ന. ലോക്നായക് ജയപ്രകാശ് നാരായണൻ്റെ പ്രവർത്തനത്തിൽ ബീഹാർ സംസ്ഥാനത്തിന് വലിയ സ്ഥാനമുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് പാറ്റ്നയിൽ വെച്ചായിരുന്നു. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിലെ
വിമാനത്താവളത്തിന് ജയപ്രകാശ് നാരായൺ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരാണ് ലഭിച്ചത്. ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട് ഭുവനേശ്വർ. ബിജു പട്നായിക് ജനിച്ചത് ഒഡീഷയിൽ, രണ്ടു പ്രാവശ്യം ഒഡീഷ മുഖ്യമന്ത്രിയുമായിരുന്നു. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട്. ശ്രീ ഗുരു രാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് അമൃത്സർ. നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസിൻ്റെ പേരാണ് അമൃത്സറിനടുത്തുള്ള രാജാ സാൻസി വിമാനത്താവളത്തിന് നൽകിയിട്ടുള്ളത്. കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ. 1537 ബാംഗ്ലൂർ നഗരം സ്ഥാപിച്ചത് വിജയനഗര സാമ്രാജ്യത്തിലെ സൈന്യാധിപനായ കെമ്പഗൗഡയാണ്. ദേവി അഹില്യാബായി ഹോൾക്കർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇൻഡോർ. ഇൻഡോർ ഭരിച്ച ഹോൾക്കർ വംശത്തിലെ മഹാറാണിയായിരുന്നു ദേവി അഹില്യാബായി ഹോൾക്കർ. രാജ ഭോജ് എയർപോർട്ട് ഭോപ്പാൽ. 10-ാം നൂറ്റാണ്ടിൽ പരമാരവംശത്തിലെ രാജാവായിരുന്നു ഭോജൻ. ഭോജൻ്റെ പേരിലാണ് ഭോപ്പാലിലെ രാജാ ഭോജ് എയർപോർട്ട്. ലോക്പ്രിയ ഗോപിനാഥ് ബർദലോയി ഇന്റർനാഷണൽ എയർപോർട്ട് ഗുവാഹട്ടി. ആസാമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഗോപിനാഥ് ബർദലോയിയുടെ പേരിലാണ് ഗുവാഹട്ടിയിലെ ലോക്പ്രിയ ഗോപിനാഥ് ബർദലോയി ഇന്റർനാഷണൽ എയർപോർട്ട്. വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാറിലെ കാലാപ്പാനി ജയിലിൽ തടവുകാരനായിരുന്നു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന വീർ സവർക്കർ. വീർ സവർക്കറുടെ സ്മാരകമാണ് വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട്. ജയ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, മാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിങ്ങനെ പ്രശസ്ത വ്യക്തികളുടെ പേരിലല്ലാത്ത പ്രമുഖ വിമാനത്താവളങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ മറ്റു ചില പ്രധാന വിമാനത്താവളങ്ങൾ. ദബോളിം ഇന്റർനാഷണൽ എയർപോർട്ട് ഗോവ. ഗോവയിലെ ഏക അന്തർദേശീയ വിമാനത്താവളമാണ് ദബോളിം വിമാനത്താവളം. സിറോ എയർപോർട്ട്. അരുണാചൽ പ്രദേശിലെ സിറോവിലാണ് സിറോ എയർപോർട്ട് അഥവാ സീറോ എയർപോർട്ട്. ഉംറോയി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഷില്ലോങ്, മേഘാലയ. ഡറാഡൂണിലെ എയർപോർട്ടാണ് ജോളിഗ്രാൻഡ്. ബാഗ്ഡോഗ്ര എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലാണ്. പക്യോങ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് സിക്കിം സംസ്ഥാനത്തിലെ പക്യോങ് എന്ന സ്ഥലത്താണ്. 2018 പക്യോങ് വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത്. അതുവരെ പശ്ചിമ ബംഗാളിലെ ബാഗ്ഡോഗ്ര വിമാനത്താവളമായിരുന്നു സിക്കിം സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്തുള്ളത്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് റായ്പൂർ. സ്വാമി വിവേകാനന്ദൻ കുറേ കാലം റായ്പൂരിൽ പ്രവർത്തനം ചെയ്തിരുന്നു. ബിർസ മുണ്ട എയർപോർട്ട് റാഞ്ചി. ജാർഖണ്ഡിലെ സ്വാതന്ത്ര്യസമര പോരാളിയായ ബിർസ മുണ്ടയുടെ സ്മാരകമാണ് റാഞ്ചി വിമാനത്താവളം. മഹാറാണ പ്രതാപ് എയർപോർട്ട് ഉദയപൂർ. രാജസ്ഥാനിലെ മേവാർ ഭരിച്ചിരുന്ന മഹാറാണ പ്രതാപിൻ്റെ പേരാണ് ഉദയപൂർ വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത്. കുഷോക് ബാക്കുള റിംപോച്ചി എയർപോർട്ട് ലേ. ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം. ബുദ്ധസന്യാസിയും രാഷ്ട്രതന്ത്രജ്ഞനുമാണ് ഖുഷോക് ബാക്കുള റിംപോച്ചി. കേരളത്തിലെ വിമാനത്താവളങ്ങൾ. തിരുവനന്തപുരം, കാലിക്കറ്റ്, കൊച്ചിൻ, കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ 4 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ.
തമിഴ്നാട്ടിലും 4 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഉണ്ട് എന്നാൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഡെൻസിറ്റി കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം തിരുവനന്തപുരം രണ്ടാമത്തെ വിമാനത്താവളമായ കാലിക്കറ്റിൽ ടേബിൾ ടോപ്പ് റൺവേ ആണ് ഉള്ളത് ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് താഴേക്ക് പതിച്ചാണ് 2020 ആഗസ്റ്റ് 7-ന് ദുബായിൽ നിന്ന് വന്ന വിമാനം അപകടത്തിൽപ്പെട്ടത് നെടുമ്പാശ്ശേരിയിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വിദേശ ഇന്ത്യക്കാരുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായ കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് സംബന്ധിച്ച് കൊച്ചി വിമാനത്താവളത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2018 പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടിനെ പോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് സംരംഭമാണ് വിമാനങ്ങൾ ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന വിമാനം എയർബസ് കമ്പനി നിർമ്മിക്കുന്ന A380 സൗരോർജം മാത്രം ഉപയോഗിച്ച് ലോകം ചുറ്റിയ വിമാനം സോളാർ ഇമ്പൾസ് 2 അബുദാബിയിൽ നിന്ന് 2015 March 9 പറന്നുയർന്ന വിമാനം അബുദാബിയിൽ തിരിച്ചെത്തിയത് 2016 July 26 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനം ഹിന്ദുസ്ഥാൻ ട്രെയിനർ 1951 ഇത് നിർമ്മിച്ചത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ ഫൈറ്റർ ബോംബർ വിമാനം HF-24 മാരുത് പൂർണ്ണമായും തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച ലഘുഭാര പോർവിമാനം തേജസ് ഇന്ത്യ വികസിപ്പിച്ച പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങളാണ് നിശാന്ത് ലക്ഷ്യ നേത്ര എന്നിവ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച യാത്രാ വിമാനം സരസ് ഔദ്യോഗിക വിമാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ യാത്ര ചെയ്യുന്നത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളിലാണ് ധാരാളം സുരക്ഷാ സംവിധാനങ്ങൾ അവയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനം എയർഫോഴ്സ് 1 അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനം എയർഫോഴ്സ് 2 അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ മെറൈൻ 1 അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ മെറൈൻ 2 ഇതേ മോഡലിൽ അമേരിക്കയിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത വിമാനം ഇന്ത്യയിലും എത്തിയത് 2020 September ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉടനെ തന്നെ സഞ്ചാരം ആരംഭിക്കുന്ന വിമാനത്തിൻ്റെ പേര് എയർ ഇന്ത്യ 1 പ്രധാനപ്പെട്ട വിമാന നിർമ്മാതാക്കൾ എയർബസ് ബോയിങ് എന്നീ കമ്പനികളാണ് വിമാന നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ബോയിങ് ആയിരുന്നു വളരെക്കാലം ഈ രംഗത്ത് മുൻപന്തിയിൽ നിന്നത് യൂറോപ്യൻ കമ്പനിയായ എയർബസ് ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇതോടുകൂടി വിമാനങ്ങൾ വിമാനത്താവളങ്ങൾ എന്ന പാഠം അവസാനിക്കുന്നു ഈ വിഷയത്തിൽ PSC പരീക്ഷയ്ക്കാവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശ്രദ്ധയോടെ കാണുക എല്ലാവർക്കും നന്ദി